നമസ്കാരം ഗൈസ്. ഒരു ട്രേഡിംഗ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എങ്ങനെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത്, കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണിന്ന്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിയിക്കുക. അപ്പം ഒരു ട്രേഡിംഗ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ട്രേഡിംഗ് പ്ലാനിനകത്ത് ആവശ്യമുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് എന്ന് പറയുന്നത്, ഒന്ന് ടൈം ഫ്രെയിം, മറ്റൊന്ന് രണ്ടാമത് വരുന്ന റിസ്ക് മാനേജ്, കണ്ടീഷൻസ് ഓഫ് ദ മാർക്കറ്റ്, രണ്ടാമത് വരുന്ന എൻട്രീസ്, രണ്ടാമത് വരുന്ന സ്റ്റോപ്സ്, ആറാമത് വരുന്ന ടാർഗറ്റ്. ഇത്ര ഈ ആറ് കാര്യങ്ങൾ കൂടി കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ഒരു ട്രേഡിംഗ് പ്ലാൻ പെർഫെക്റ്റ്ലി നമ്മുടെ കയ്യിൽ ആകുന്നത്. ഈ ആറ് കാര്യങ്ങൾ ഇത് ഏതെല്ലാം തരത്തിൽ ഇതുവരെ കണ്ടെത്താം, ഏതെല്ലാം തരത്തിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച്, നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും, ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ ഡിഫറൻസ് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇത്ര ഈ ആറ് കാര്യങ്ങളും ചേർന്ന് ഉണ്ടാകുന്ന ഒന്നാണ് ട്രേഡിംഗ് പ്ലാൻ. അത്തരത്തിലൊരു ട്രേഡിംഗ് പ്ലാൻ നമുക്ക് അനുയോജ്യമായ, അവനവന് അനുയോജ്യമായ ട്രേഡിംഗ് പ്ലാൻ അവനവൻ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. മറ്റുള്ളവരുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ്, അതൊരു മാതൃകയായിട്ട് നമുക്ക് വെക്കാം. മാതൃകയൊക്കെ വെച്ചുകൊണ്ട് അവനവന് ആവശ്യമുള്ള, അവനവന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അവനവന്റെ നമ്മുടെ ബിഹേവിയറിനും നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ട്രേഡിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തെ ഒന്നാമത്തെ കാര്യമായി വരുന്നത് ടൈം ഫ്രെയിമിനെ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏത് തരത്തിലുള്ള ട്രേഡർ ആണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമ്മൾ ഡേ ട്രേഡർ ആണോ, നമ്മൾ പൊസിഷണൽ ട്രേഡർ ആണോ, സ്വിംഗ് ട്രേഡർ ആണോ, ഈ രീതിയിൽ ട്രേഡിങ്ങിന്റെ നമ്മൾ സ്കാൽപ്പർ ആണോ, ഏതാണ് നമ്മൾ എന്നുള്ളത് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുക. നമ്മുടെ ബിഹേവിയറും നമ്മുടെ ഇതും വെച്ചിട്ട് നമുക്ക് അതിനെ ആദ്യം ഡിഫൈൻ ചെയ്തെടുക്കാം. അപ്പം ടൈം ഫ്രെയിം ഡിഫൈൻ ചെയ്യുമ്പോൾ ഡേ ട്രേഡിങ്ങിനാണെങ്കിൽ നമ്മൾ ഒന്ന് ഒരു മണിക്കൂർ മുതൽ 15 മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയുള്ള ചാർട്ടുകൾ ഉപയോഗിക്കും. സ്വിംഗ് ട്രേഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 4 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ചാർട്ടുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു പൊസിഷണൽ ട്രേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി ചാർട്ട്, വീക്ക്ലി ചാർട്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഇതാണ്. അപ്പൊ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏതാണ്, ഏത് തരത്തിലുള്ള ട്രേഡറാണ്, എത്തരത്തിലുള്ള ട്രേഡാണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകണം, ഇത്തരം കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതിനും ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. രണ്ടാമത് വരുന്ന റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റിന് പൊതുവായിട്ട് നമ്മൾ പറയുന്ന ഒരു തിയറി എന്ന് പറയുന്നത് 1-3% റിസ്ക് ചെയ്യുക. നമ്മുടെ ക്യാപിറ്റലിന് 1-3% റിസ്ക് എന്നുള്ള പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ പുതുതായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ, നമ്മൾ മാർക്കറ്റിൽ സ്റ്റാർട്ടിംഗ് ടൈം പുതുതായിട്ടൊക്കെ വരുന്നതാണെങ്കിൽ 1% റിസ്ക് ചെയ്യുക. അല്ലെങ്കിൽ അത്യാവശ്യം എക്സ്പെർട്ടൈസും അത്യാവശ്യം എക്സ്പെർട്ടൈസ് ആയി നമ്മൾ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, നമുക്ക് ഇത്തരം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ അത് 1:3 വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടാകും. അടുത്ത് വരുന്നത് കണ്ടീഷൻസ് എന്താണ്. അപ്പൊ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കുമ്പോൾ, നമ്മൾ മാർക്കറ്റിന്റെ കണ്ടീഷൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിന്റെ സ്വഭാവം. അതായത് മാർക്കറ്റ് ട്രെൻഡിങ് മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്, അതൊരു റേഞ്ച് കൊണ്ട് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്, ഇത് ആദ്യം ഡിഫൈൻ ചെയ്യണം. ഇത് വരുന്നത് മാർക്കറ്റ്, മാർക്കറ്റ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റ് ഏതാണെന്നുള്ള സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ, നമുക്ക് ട്രേഡ് ചെയ്യാൻ വേരിയബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ലഭ്യമാണ്. ഇക്വിറ്റി ഉണ്ട്, കമോഡിറ്റി ഉണ്ട്, കറൻസി ഉണ്ട്, ഇപ്പം വന്നിട്ട് ക്രിപ്റ്റോ കറൻസി ഉണ്ട്, ഇത്തരം ധാരാളമായിട്ടുള്ള അവസരങ്ങൾ മാർക്കറ്റുകൾ നമുക്കുണ്ട്. അപ്പം നമ്മൾ റേഞ്ച് ബൗണ്ട്, ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ട്രെൻഡ് കണ്ടുപിടി കണ്ടീഷൻസ് കണ്ടുപിടിക്കുമ്പോൾ, നമ്മൾ ട്രെൻഡി മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാനാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഇക്വിറ്റിയിൽ അത് ഒരു കൺസോൾട്ടേഷൻ ബേസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇക്വിറ്റിയിലെ ട്രേഡ് അവോയ്ഡ് ചെയ്തുകൊണ്ട് കമോഡിറ്റിയിലേക്ക് മാറുക. ആ കമോഡിറ്റിയിലാണ് നല്ല രീതിയിൽ ട്രെൻഡിങ് ആണെങ്കിൽ കമോഡിറ്റിലേക്ക് മാറുക. ഇനി അല്ല, കമോഡിറ്റിയിലും അതേപോലെ തന്നെയുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വാഭാവിക കറൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. കറൻസി എവിടെയാണോ മൊമെന്റം കിട്ടുന്നത്, എവിടെയാണോ ട്രെൻഡിങ് കിട്ടുന്നത്, ആ ട്രെൻഡിങ്ങിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ കൺസോൾട്ടേഷൻ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണ് നമുക്ക് ഇഷ്ടമെങ്കിൽ, നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുകൂലമായിട്ടുള്ളത് റേഞ്ച് ബൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ മാർക്കറ്റ് ആ റേഞ്ച് ബൗണ്ട് ഉള്ള മാർക്കറ്റ്, കറൻസിയിലാണോ കമോഡിറ്റിയിലാണോ ഇക്വിറ്റിയിലാണോ എവിടെയാണോ ഉള്ളത്, അവിടെ അത്തരത്തിൽ മാർക്കറ്റിനെ ചൂസ് ചെയ്യുക. അതാണ് മാർക്കറ്റിനെ ചൂസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വന്ന എൻട്രീസ്. എൻട്രീസ് മൂന്ന് തരത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഒന്ന് ഫുൾ ബാക്കിൽ ട്രേഡ് ചെയ്യാം, റേഞ്ച് ബ്രേക്കൗട്ടിൽ ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ ക്ലോസ് ഓവേഴ്സ് ട്രേഡ് ചെയ്യാം. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഒരു ഫുൾ ബാക്ക് മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ ആ ലോങ് ട്രെൻഡിന് വേണ്ടി കാത്തിരുന്ന് അവിടെ ആ ട്രെൻഡ് ആരംഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു പുൾ ബാക്കിൽ നമ്മൾ വീണ്ടും എൻട്രി എടുത്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പോകാവുന്നതാണ്.
അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട്സ് ആണെങ്കിൽ ആ ബ്രേക്ക്ഔട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ബ്രേക്ക്ഔട്ട്സ് കിട്ടുമ്പോൾ ആ ബ്രേക്ക്ഔട്ടിൽ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇനി അല്ല നമ്മൾ ലാഗിംഗ് ആയ ഇൻഡിക്കേറ്ററായി ക്രോസ് ഓവർ ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്തതെങ്കിൽ ആ ഇൻഡിക്കേറ്റർ ക്രോസ് ഓവർ വരുന്നവരെ ലോങ് ടൈം ഫ്രെയിമുകളിൽ ക്രോസ് ഓവർ വരുന്നവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ട്രേഡ് എടുക്കുക. നെക്സ്റ്റ് വരുന്നത് സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് എവേ ഫ്രം ദ മാർക്കറ്റ് സ്ട്രക്ചർ. നമ്മൾ കീപ്പ് ചെയ്യും എപ്പോഴും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുമ്പോൾ എവേ ഫ്രം ദ മാർക്കറ്റ് സ്ട്രക്ചർ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സാധാരണക്കാരൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന എവിടെ ചെയ്യാൻ, നമ്മുടെ പണത്തിന് നമ്മുടെ കയ്യിലുള്ള പണത്തിന് സ്റ്റോപ്പ് ലോസ് വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ടിന്റെ റെസിസ്റ്റൻസിന്റെ അടിയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക, ഇത്തരത്തിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത്. ആ പ്ലേസിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പണമോ അല്ലെങ്കിൽ അവിടെ വന്ന ചെറിയ തരത്തിലുള്ള സപ്പോർട്ടുകളോ റെസിസ്റ്റൻസുകളോ അല്ല സ്റ്റോപ്പ് ലോസിന്റെ കേന്ദ്രം. ഒരു മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിങ് നോക്കുക, മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കുക, ആ സ്ട്രക്ചറിൽ നിന്ന് എവേ ആയിട്ട് സ്റ്റോപ്പ് ലോസ്, അതായത് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ട്രക്ചറിനെ ജസ്റ്റ് ബിലോ വെക്കുന്നതിന് പകരം അല്പം വിട്ടുകൊണ്ട് നമ്മൾ സാധാരണ വന്ന് ആ ലോ അല്ലെങ്കിൽ ഹൈ കീപ്പ് ചെയ്യുമ്പോൾ ഹയർ ലോയ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കീപ്പ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യും. അപ്പൊ അത്രയും സ്റ്റോപ്പ് ലോസ് വന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പൊ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്ന് ജസ്റ്റ് അവേ ആയിട്ട് എവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വരുന്ന ടാർഗറ്റ്സ്, ടാർഗറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ടാർഗറ്റ്സിന് രണ്ട് തരത്തിലുള്ള ടാർഗറ്റ്സ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ടാർഗറ്റ്, ഒന്ന് ട്രെയിലിംഗ് ടാർഗറ്റ്. ഇത്തരത്തിൽ ആ ഫിക്സഡ് ഒന്ന് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് 1% അല്ലെങ്കിൽ 2% എന്ന ഫിക്സഡ് ടാർഗറ്റ് ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നു, കൃത്യമായിട്ട് ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു, നമ്മൾ ഇത്ര രൂപയിൽ എടുക്കുന്നു, ഇത്ര ഷോപ്പ് എടുക്കുന്നു, ഇത്ര ടാർഗറ്റ് ചെയ്യുന്നു, അത്തരത്തിൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ ട്രെയിലിംഗ് ആയിട്ടും യൂസ് ചെയ്യും. ട്രെയിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ആ സ്റ്റോപ്പ് ലോസിൽ നിന്ന് നമ്മുടെ ഭാഗത്തേക്ക് ട്രേഡ് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റോപ്പ് ലോസിനെ, അതിനുശേഷം വീണ്ടും നമ്മുടെ ഭാഗത്തേക്ക് ഉള്ളിൽ ഉള്ളിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ആ സ്റ്റോപ്പ് ലോസ് എന്ന പോയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന ലെവലിലേക്ക് ഞാൻ ട്രെയിൽ ചെയ്യുന്നു. അങ്ങനെ ട്രെയിൽ ചെയ്ത് പോയി മാക്സിമം അതിൻ്റെ ഗെയിൻ എടുക്കുക എന്നത് ഇഷ്ടമാണ് ട്രെയിലിംഗ് എന്നുകൊണ്ട് യൂസിക്കുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരും ആദ്യമായി ട്രെയിലേക്ക് വരുന്നവരും ഫിക്സഡ് ടാർഗറ്റ് തന്നെ എടുത്ത് യൂസ് പഠിക്കുക. അതിനുശേഷം നമ്മൾ എക്സ്പെർട്ടൈസ് ആയതിനു ശേഷം നമുക്ക് ഈ പറഞ്ഞ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും ഫിക്സഡ് ആണോ ഇത് 1% 2% ആണോ അതിന് മേലെ കിട്ടുന്ന ഒരു മൂവ്മെന്റ് ആണോ എന്ന് നമുക്ക് എക്സ്പീരിയൻസ് വഴി തിരിച്ചറിയാൻ പറ്റുന്ന സിറ്റുവേഷൻ വരും. അത്തരം സിറ്റുവേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചും ടാർഗറ്റ് എടുക്കാൻ കഴിയും. ഈ 7 കാര്യങ്ങളോട് കൂടി ചേർന്ന് നമുക്ക് മാർക്കറ്റിൽ എടുക്കുമ്പോഴാണ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാന്, ഈ കൃത്യമായ ട്രേഡിംഗ് പ്ലാൻ രൂപീകരിക്കാൻ ഇത്ര 7 കാര്യങ്ങളും കൂടി ചേരേണ്ടത്. ഈ ഇത്രയും കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് കൃത്യമായ ട്രേഡിംഗ് പ്ലാൻ രൂപപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ട്രേഡിംഗ് പ്ലാൻ രൂപപ്പെടുത്തി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മറ്റുള്ളവരെ, ഇപ്പം നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കറിയാം മറ്റുള്ളവർ ട്രേഡിംഗ് പ്ലാൻ കോപ്പി നമ്മൾ കടമെടുത്ത് അതിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക, നമുക്ക് ആവശ്യമില്ലാത്ത കൊണ്ടുള്ളത് ഇപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്തും എക്സ്പീരിയൻസ് ചെയ്തും നിങ്ങൾക്ക് യൂസ് ചെയ്ത് അത്തരത്തിലൊരു പ്ലാൻ ഉണ്ടാക്കി കൃത്യമായ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കി ട്രേഡ് ചെയ്യാൻ എല്ലാവർക്കും കേട്ടെന്ന് ആശംസിക്കുന്നു. ട്രേഡിംഗ് പ്ലാന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.